അങ്ങനെ ഒരു സ്മെല്ല് എനിക്ക് ഫീൽ ചെയ്യുന്നില്ലല്ലോ. നിനക്കത് കംഫർട്ടബിൾ അല്ലാന്നുണ്ടെങ്കിൽ അതങ്ങ് ഊരി കളഞ്ഞേക്കില്ല. അയ്യോ അത് വേണ്ട രാഘവ്, ഷോൾ ഇട്ടതിന് ശേഷം അതങ്ങനെ എടുക്കാൻ പാടില്ല, അതൊരു അപശകുനാ മോനെ. ഇറ്റ്സ് ഓക്കെ. തിരുമേനി ഇനി വൈകിക്കണ്ട, പൂജ തുടങ്ങിക്കോളൂ. ആയിക്കോട്ടെ. കനകവല്ലി വാ, വന്നിരിക്കേ. വേണ്ടമ്മേ, ചടങ്ങുകളെല്ലാം ഭംഗിയായിട്ടൊന്ന് നടക്കട്ടെ, അതുവരെ എനിക്ക് ഒരിടത്ത് ഇരിപ്പുറക്കില്ല. ഇറ്റ്സ് ഓക്കെ, ഞാനിവിടെ നിന്നു. ഹോമകുണ്ടത്തിലേക്ക് അഗ്നി കൊളുത്തിക്കോളുക. നിർത്തിക്കേ. കലശം എവിടെ? കലശം കൊണ്ടുവരാതെ ഹോമകുണ്ടത്തിലേക്ക് തീ പകരരുത്. കലശം എടുത്തോണ്ട് വാ. അതവിടെ റൂമിലിരിക്കുക. ഓ യാ, ആക്ച്വലി അത് ഗസ്റ്റ് ബെഡ്റൂമിലിരിക്കുക. മോളെ നീ ഇവിടെ ഇരുന്നു, ഞാനതെടുത്തോണ്ട് വരാം. അവ കലശം പെണ്ണിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ലേ, പെണ്ണിന്റെ സഹോദരൻ അത് എടുത്തോണ്ട് വരണ്ടേ? രാഘവ് മോൻ ചെന്ന് എടുത്തോണ്ട് വാ. ഒരു കാര്യം ചെയ്യ സുധേ, ആ ഷോളൊന്നും അവൾക്ക് നേരെ ഇട്ട് കൊടുക്ക്, അവൾക്ക് എന്തോ അസ്വസ്ഥതയാണ് തോന്നുന്നു. കുറച്ചു നേരം കൂടിയല്ലേ ഉള്ളൂ രേഖ, ഹോമം കഴിയുന്നതുവരെ മോൾ ഇവിടെ നിന്ന് നീക്കരുത്. ചേച്ചി കണ്ണു തുറക്ക്. ചേച്ചി ഇങ്ങനെ ഇവിടെ ഇവിടെ എങ്ങനെ എത്തിപ്പെട്ടത്? ചേച്ചി പ്ലീസ് കണ്ണു തുറക്ക്, ചേച്ചി കുഴപ്പമൊന്നുമില്ലല്ലോ. ചേച്ചി, സിമ ചേച്ചി, ഇത് ഞാനാണ്. ചേച്ചി എങ്ങനെ ഇവിടെ എത്തി? ചേച്ചി ആരെയും ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ചേച്ചി ഇവിടെ ഇപ്പൊ ആരെങ്കിലും കാണുകയാണെങ്കിൽ ചേച്ചിക്ക് അറിയാഞ്ഞിട്ടാ കാര്യങ്ങളെല്ലാം വഷളാവും. ചേച്ചി, ഇത് ഞാനാണ്, ചേച്ചിയുടെ സ്വന്തം അനിയൻ രാഘവ്. രാഘവ്, ചേച്ചി പറയുന്ന ഒരു കാര്യം എനിക്ക് സമ്മതിച്ചു തരാൻ പറ്റില്ല. വിനീതിനെ കൊന്നത് ഞാനാണെന്ന് ഞാൻ പോലീസിനോട് പറഞ്ഞു കഴിഞ്ഞു. ഈ കേസ് അവർ ക്ലോസ് ചെയ്തു, ഇനി അവർ വേറെ ആരെ അന്വേഷിക്കില്ല. ചേച്ചി പ്ലീസ് പ്ലീസ് ഞാൻ പറയുന്ന അനുസരിക്ക്. ചേച്ചി ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോകാൻ നോക്ക്. ഇത് ശരിയാവില്ല, ഇത് ശരിയാവില്ല രാഘവ്. ഞാൻ ചെയ്ത തെറ്റിന്റെ ശിക്ഷ നീ അനുഭവിക്കാൻ പാടില്ല. ചേച്ചി എന്താപ്പോ വിചാരിച്ചിരിക്കുന്നത്? ഈ കേസിൽ ചേച്ചിയെ ജയിലിൽ കയറ്റാൻ ഞാൻ സമ്മതിക്കില്ല. ചേച്ചി സിമിച്ചി പ്ലീസ് പ്ലീസ് ഞാൻ പറയുന്നൊന്ന് കേക്ക്. ചേച്ചി ഇവിടുന്ന് ഇപ്പൊ പോണം. ചേച്ചി ഒരുപാട് കഷ്ടതകൾ സഹിച്ചതല്ലേ ചേച്ചി? അതിനെല്ലാം കാരണം അവനും പിന്നെ ഞാനും. ഇത്രയും കാലം അനുഭവിച്ചതിനെല്ലാം പുറമേ അല്ലേ ചേച്ചിയുടെ മകളെ പോലും തട്ടിയെടുത്തത്? അതിന്റെ പക വീട്ടാൻ വേണ്ടി തന്നെയാണ് ഞാൻ ആ വിനീതനെ കൊന്നത്. ചേച്ചി ചെയ്ത കാര്യങ്ങളെല്ലാം ഒരു അമ്മ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാ. ഇപ്പൊ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു സഹോദരൻ ചെയ്യുന്ന കാര്യങ്ങളും. സോ പ്ലീസ് ചേച്ചി ഞാൻ പറയുന്ന അനുസരിക്കണം. ചേച്ചി പ്ലീസ് ഇനി ഒരിക്കലും എന്നെ കാണാൻ ഇങ്ങോട്ട് വരരുത്. പ്ലീസ് ഞാൻ പറയുന്ന അനുസരിക്കുക ചേച്ചി പ്ലീസ്. ചേച്ചി ഇങ്ങോട്ടൊരിക്കലും വരില്ല എന്ന് ചേച്ചി എനിക്ക് വാക്ക് തന്നതല്ലേ, പിന്നെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? അല്ല ചേച്ചി, ചേച്ചി എന്തിനാ രേഖയുടെ ഇല്ലാത്ത തെളിവുകളെല്ലാം കൊടുത്തത്? ചേച്ചി എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ചേച്ചി പ്ലീസ് ഇവിടുന്ന് പോവാൻ നോക്ക്. ചേച്ചി ചേച്ചി രാഘവ്, വിനീതിനെ ഷൂട്ട് ചെയ്തത് ഞാനാ. ഞാനാ അവനെ കൊന്നത് രാഘവ്. തിരുമേനി, രാഘവ് കലശം കൊണ്ടുവരുമ്പോഴേക്കും ഹോമം തുടങ്ങുന്നതിൽ തെറ്റില്ലല്ലോ. അത് കണ്ടില്ലേ, ചൂടത്തരുന്ന രേഖയാകെ വശം കെട്ടെന്ന് തോന്നുന്നു. ഇത് കഴിയുന്നതുവരെ ഒന്ന് പിടിച്ചു നിൽക്കുമോളെ. ഇറ്റ്സ് ഫൈൻ, ഐ എം ഓക്കെ ആന്റി. രാഘവ് കലശമായിട്ട് ഇപ്പൊ ഇങ്ങനെ എത്തും. മോള് വിഷമിക്കട്ടെ, എന്തായാലും ഞാനൊന്ന് പോയി നോക്കട്ടെ. തിരുമേനി, ഹോമം തുടങ്ങാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തോളൂ. അമ്മേ, ഞാൻ പോയി നോക്കിയിട്ട് വരാം.
ചേച്ചി പ്ലീസ്, ചേച്ചി ഒരു കാരണവശാലും ഈ കാര്യങ്ങളൊന്നും ഇവിടെ ആരോട് പറയരുത്. വിനീതിനെ കൊന്നത് ഞാൻ തന്നെയാ. ഈ കുടുംബത്തിലെല്ലാവരും അങ്ങനെ വിശ്വസിച്ചിരിക്കുന്നത്. നമ്മൾ പറയുന്നാലും കേട്ടാലോ, ചേച്ചി ഇവിടെ ഈ സമയത്ത് ആരെങ്കിലും കണ്ടാലോ അത് ആകെ പ്രശ്നമാവും. ഞാൻ വിനീതിനെ കൊന്നിട്ടില്ല എന്നുള്ള കാര്യത്തിൽ എന്റെ ഭാര്യയ്ക്ക് ഓൾറെഡി സംശയമുണ്ട്. മറ്റാരോ ചെയ്ത കുറ്റം ഞാൻ എന്റെ തല ഏറ്റിരിക്കാന്നവള് പറയുന്നത്. പ്ലീസ് ചേച്ചി, ചേച്ചി ഒന്ന് പോയിത്താ. ചേച്ചി ചേച്ചി എങ്ങനെ ഇവിടെ വന്ന് പെട്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ചേച്ചി ഇവിടെ ഇനി ഒരു സെക്കൻഡ് പോലും നിൽക്കാൻ പറ്റില്ല. ചേച്ചി എഴുന്നേറ്റേ. വന്നിട്ടുള്ള അത്ര ആൾക്കാർ നമുക്കെതിരായി ഇടത്തി. ആ രേഖ രാഘവം കൂടെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു സ്ഥാനം ഇല്ലാണ്ടാക്കി. അവളുടെ മനസ്സിലെ വിചാരം എന്താ? കാശുണ്ടെങ്കിൽ അതങ്ങ് അവരുടെ വീട്ടിൽ തന്നെ വെച്ചാ മതി. ആറ്റിറ്റ്യൂഡ് ഉണ്ടോ ഖുറാന സാമ്രാജ്യം അവർ തലയിൽ കൂടെ ഓടുന്നു തോന്നും. ഓക്കെ, ഗോവിന്ദ് ഉണ്ടാക്കിയെന്ന് നാട്ടുകാർക്ക് എല്ലാം അറിയാം. പക്ഷെ അവരെ നടപ്പുണ്ടല്ലോ, എല്ലാവരും ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതാന്ന ഭാവം. എന്തൊക്കെ സഹിച്ചോണ്ട് ഞാൻ ഹീര അങ്ങോട്ടേക്ക് ആക്കിയെന്നെ അറിയോ? അവളും അവളുടെ ഒരു എന്തേ സുതരത്തി കാണിക്കുന്നേ. എനിക്ക് വല്ല ശക്തി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവളെ ഇപ്പൊ തന്നെ. നീ എന്ത് ചെയ്യുമായിരുന്നു പരമേശ്വരൻ? എനിക്ക് വല്ല ശക്തി ഉണ്ടായിരുന്നെങ്കിൽ ഞാന് ഈ വീട്ടിലെ ചേച്ചിയുടെ അനിയത്തിയായിട്ട് ജനിച്ചേന്. എന്തൊരു വീടായത് അല്ലേ സുധേടത്തി? ഓ എക്സ്ക്യൂസ് മീ, ഞാൻ രാഘവ് എവിടെയാന്ന് നോക്കിയിട്ട് വരട്ടെ, സമയം വൈകുന്നു. എക്സ്ക്യൂസ് മീ. ആർക്കും സംശയമൊന്നും തോന്നിയിട്ടില്ലല്ലോ അല്ലേ? എനിക്ക് നല്ല പേടിയുണ്ട് കനകവല്ലി, ഈ പ്ലാനെങ്ങാനും ഫെയിലായാലോ. ഞാൻ നിങ്ങളോടല്ലേ സംസാരിക്കുന്ന കനകവല്ലി, നിങ്ങൾ എന്തെങ്കിലും കണ്ണും മിഴിച്ച് നിൽക്കുന്നത്? എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ. സീരിയസ്ലി, ആ രേഖയും രാഘവും സന്തോഷിക്കുന്ന ഓരോ നിമിഷവും എന്റെ നെഞ്ചു കിടന്ന് പെടയാ കനകവല്ലി. കാര്യങ്ങൾ ഇതുവരെ എത്തിയ സ്ഥിതിക്ക് ഇനി ഇതിന്ന് പിന്മാറരുത്. ആ രാഘവ് കിടന്ന് പെടയുന്നത് എനിക്ക് കാണണം കനകവല്ലി. ഇതിന്റെയൊക്കെ പിന്നിൽ നമ്മളാണെന്ന് അവന് സംശയമൊന്നും തോന്നില്ലല്ലോ അല്ലേ? മൂത്തവര് ചൊല്ലുന്നത് കേട്ടിട്ടില്ലേ സുധേ? കാത്തിരിപ്പിന്റെ ഫലം മധുരമായിരിക്കും. എല്ലാം നമ്മൾ തീരുമാനിച്ചതുപോലെ നടക്കുന്നേ. നീ കണ്ടോ, ദൈവം പോലും നമ്മളെ ഇപ്പൊ അനുകൂലിച്ചിരിക്കുക. എത്ര നല്ല അവസരം നമുക്കിപ്പോ കിട്ടിയിരിക്കുന്നു. എല്ലാം ശുഭമാകും. ജാതകത്തിൽ ദോഷങ്ങളൊന്നുമില്ല. ഗ്രഹണം ഇപ്പോ രേഖയുടെ ജാതകത്തിലാ. കാത്തിരിപ്പിന്റെ ഫലം നീ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. അവളുടെ അന്ത്യം കണ്ട് നിനക്കും രസിക്കണ്ടേ? കുറച്ച് ക്ഷണങ്ങൾ മാത്രം. രാഘവിന്റെ കൺമുന്നിൽ വെച്ച അവന്റെ ഭാര്യയും അവന്റെ കുഞ്ഞും ആളിപ്പടരുന്ന തീയിൽ കിടന്ന് വെന്ത് മരിക്കുന്നതും നമുക്കും കണ്ട് രസിക്കാം. എല്ലാം അവസാനിക്കുമ്പോ സ്വന്തം ഭാര്യയുടെയും കുഞ്ഞിന്റെയും മരണത്തിന്റെ പഴി രാഘവിന്റെ ചുമലില. ഞാനിപ്പോ എന്താ ചെയ്യ? ചേച്ചിയോട് ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകാനും പറ്റില്ല. രാഘവ്, നീ ഇത് എവിടെയാ? അത് ശരി, രാഘവ് നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ നിന്നെ എന്തറിഞ്ഞു നടക്ക? ആ ഗോവിന്ദ്, നീ ഇവിടെ എന്തെടുക്ക? അതാ കലശം എവിടെ കൊണ്ടുവച്ചാന്ന് അറിയാതെ റൂം തപ്പി നടക്കായിരുന്നു. ഇങ്ങോട്ട് വന്ന് കയറിയതും തന്റെ ശബ്ദം. അത് ശരി, നീ ആ കലശം എടുത്തോ. കലശോ? ആ കലശത്തിന് വേണ്ടിയാണല്ലോ ഇങ്ങോട്ട് വന്നത്. അത് അതിപ്പോ എവിടെ വെച്ചെന്ന് ഓർമ്മയില്ല. അതായിരിക്കുന്നു. എന്താ അവിടെ ഉണ്ട്? എന്നാ ശരി വാ. ആ പോ. ആ ഗോവിന്ദ്, ഒരു മിനിറ്റ്. ഈ കിടക്കുന്ന സ്ത്രീ ഏതാ? ഇവര് നിന്റെ റിലേറ്റീവ് അല്ലാണോ? അല്ല രാഘവ്, ഇവരെന്റെ ബന്ധമൊന്നും അല്ല. ഇൻഫാക്ട് എനിക്ക് ഇവരെ അറിയ പോലുമില്ല. ഇന്ന് ഞാൻ അമ്പലത്തിൽ പോയപ്പോ അവിടെ വെച്ച് കണ്ടുമുട്ടിയതാ. അഹല്യയുടെ ആത്മശാന്തിക്ക് വേണ്ടി ഒരു പൂജ നടത്താൻ പോയപ്പോ ഇവരാകെ വിഷമത്തിലായിരുന്നു. ഈ പാവത്തിന്റെ മകള് മരിച്ചുപോയി. She was very upset. Oh.
ഞാനിത് കേട്ടങ്ങ് ഇമോഷണൽ ആയല്ലേ. ഇതുപോലൊരു അവസ്ഥ ആർക്കും അറിയാതിരിക്കട്ടെ. ആക്ച്വലി എന്നോട് സംസാരിച്ചുകൊണ്ട് വന്നപ്പോൾ ഇവര് ബോധം കെട്ട് വീണു. എന്താ ചെയ്യേണ്ടെന്ന് ഒരു പിടിയുണ്ടായിരുന്നില്ല. ഞാൻ നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇവരെ അവിടെ ഒറ്റയ്ക്കാക്കിട്ട് പോരുന്നത് ശരിയല്ലല്ലോ. ഇവിടെ ആകുമ്പോൾ ഇവരുടെ അസുഖം മാറുന്നവരെ നമുക്ക് ശ്രദ്ധിക്കുകയും ചെയ്യാം. സീരിയസ്ലി ഗോവിന്ദ്, യു ആർ എ ഗുഡ് മാൻ. നീ ശരിക്കും നല്ല മനസ്സുള്ളൊരു മനുഷ്യനാണ്. നിനക്കത് ഇപ്പോഴാണോ മനസ്സിലായത്? നീ ഇങ്ങോട്ട് നടക്ക്, അവിടെ എല്ലാവരും കാത്തിരിക്കുക. ലെറ്റ്സ് ഗോ. രാഘവെത്തിയല്ലോ. രേഖ നിന്നെ കാണാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു. സോറി, അത് ഞാൻ. എന്തു പറ്റി രാഘവ്? തന്റെ മുഖം എന്താ ആകെ വിളറിയിരിക്കുന്നു. ഞാനിപ്പം നിന്നോടത് ചോദിക്കാൻ പോവായിരുന്നു, പക്ഷേ നിന്റെ മുഖം ജന്മന അങ്ങനെയാണെന്ന കാര്യം പിന്നീട് ഓർമ്മ വന്നെ. ഒരു കരഞ്ഞു മോന്ത. ഞാൻ തന്നോടൊരു കൺസേൺ കാണിച്ചപ്പോ താൻ എന്നെ കളിയാക്കുകയാണല്ലോ. അതെ, നമ്മളിവിടെ പൂജയ്ക്ക് ഇരിക്കുക. പീസ്, ലവ്. കുറച്ച് സോഫ്റ്റ് ആയിട്ട് പറഞ്ഞാലും മനസ്സിലാവും. എപ്പോഴും ഇങ്ങനെ കടിച്ചു കയറാൻ വരേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് നല്ല ബുദ്ധി തരാൻ മെനക്കെടല്ലേ? തന്നെയുണ്ടല്ലോ, ഇത് ഇതിനകത്തോട്ട് പിടിച്ചിടണം. രണ്ടുപേരും ഒന്നും മിണ്ടാതിരിക്കും. ഇവിടെ വന്ന് വഴക്ക് കൂടരുതേ. ഖുറാനാസ് നമ്മളെ കുറിച്ച് എന്തു വിചാരിക്കും കുട്ടികളെ? നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഇങ്ങനെ ഒരു പൂജയും ഹോമവും ഒക്കെ നടത്തുന്നത്. കുഞ്ഞിന്റെ നല്ലതിന് വേണ്ടിയാ. ഇവിടെ ഇരുന്ന് നിങ്ങളിങ്ങനെ വഴക്ക് കൂടിയാ നാട്ടുകാരെന്ത് വിചാരിക്കും? കുറച്ചു നേരം ഒന്നും മിണ്ടാതിരുന്നേ മക്കളെ. മുത്തശ്ശി, ഞാനിവിടെ മിണ്ടാതിരിക്കുക. രണ്ടെണ്ണോ എന്റെ കയ്യിന്ന് നല്ലത് മേടിക്കുവേ. നിങ്ങളുടെ ഈ വഴക്കിന് ഞാനൊരു പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട്. ഇത് കണ്ടോ, പൂജ കഴിഞ്ഞ് സാവകാശം തരാന്ന് വിചാരിച്ചതാ. പക്ഷെ അതിനുള്ളിൽ നിങ്ങൾ തമ്മി തല്ലി ഇവിടെ നിണീറ്റ് പോയാലോ. എന്റെ ബാലഗോപാല, എനിക്ക് നിന്നോടൊരു അപേക്ഷയുണ്ട്. കുഞ്ഞന്റെ രൂപത്തിൽ രേഖയുടെ വയറ്റിൽ വളരുന്നത് നീയാന്ന് എനിക്കറിയാം. അവനെ കാത്തോളനേ കണ്ണാ, നിന്റെ കൃപാദൃഷ്ടി എപ്പോഴും അവന്റെ മേലുണ്ടാവണം. ഞങ്ങളുടെ കുഞ്ഞന്റെ അച്ഛനും അമ്മയും അതേ ഇരിക്കുന്ന ഇവരെ നീ തന്നെ കാത്തോളണം. ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും എല്ലായ്പ്പോഴും നിന്റെ സഹായം ഉണ്ടാവണം. ഇവർക്കിടയിൽ വഴക്കുണ്ടാകാതെ നോക്കിക്കോണേ ഗോപാല. എന്നും ഇവരിങ്ങനെ സന്തോഷമായിട്ട് ഒന്നിച്ച് ജീവിക്കാൻ അനുഗ്രഹിക്കണം. എന്റെ കണ്ണ, എന്റെ കുഞ്ഞിനെ നീ കാത്തോളണേ. രാഘവ്, ഇത് പിടിക്കേ. ഈ കലശം നിങ്ങൾ ഭാര്യയുടെ കയ്യിലേക്ക് കൊടുത്തോളൂ. അവരെ കുടുംബത്തിന്റെ ലക്ഷ്മിയായിട്ടാണ് കരുതേണ്ടത്. കുടുംബത്തിന്റെ ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ അവരുടെ കയ്യിലാണ്. മനസ്സിൽ നന്നായിട്ട് പ്രാർത്ഥിച്ചോളുക. ഇത്രയും നല്ലൊരു ജീവിത പങ്കാളിയെ കിട്ടിയതിന് സർവേശ്വരനോട് മനസ്സ് തുറന്ന് നന്ദി പറയുക. ഇനി നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന്റെ വലത് കൈയിൽ വലത് കൈ വെച്ചോളൂ. നിങ്ങള് ഭാര്യാഭർത്താക്കന്മാര് ശിവപാർവതിക്ക് തുല്യാണ്. എന്ത് കഷ്ടതകൾ ഉണ്ടായാലും നിങ്ങൾ പരസ്പരം അത് പങ്കിടണം, സുഖവും ദുഃഖവും എല്ലാം. മോനെ.
ആയിക്കോട്ടെ. രാഘവ്, രേഖയ്ക്ക് കുഴപ്പമൊന്നുമില്ല. നീ ആ ഹോമകുണ്ടം കത്തിക്കാൻ നോക്ക്. രാഘവ്, അതിങ്ങ് തന്നോളൂ, ഞാൻ ശരിക്ക് കത്തിച്ചു തരാം. ഇത് പിടിച്ചോ, അതങ്ങോട്ട് കത്തിക്കാം. രേഖയുടെ തട്ടത്തിലേക്ക് തീ പടരും. അത് കത്തിത്തുടങ്ങുമ്പോ അവളുടെ ദേഹത്തേക്ക് തീ ആളി പടരും. ആ തീയിൽ കിടന്ന അവളും അവളുടെ കുഞ്ഞും വെന്തു വെണ്ണീറാകും. അതിനി അധികം സമയമില്ല. തനിക്ക് സുഖമല്ലാന്നുണ്ടെങ്കിൽ ആവശ്യമില്ലാതെ ഈ ചടങ്ങിൽ നിന്നും വന്നിരിക്കണമെന്ന് ഞാൻ തന്നോട് പറഞ്ഞതല്ലേ. അതിന് പറഞ്ഞ എന്തെങ്കിലും അനുസരണം വേണം. രാഘവ്, എനിക്കൊന്നുമില്ല, പെട്ടെന്ന് എന്താന്നറിയില്ല. അത് തന്നെ ഞാൻ പറഞ്ഞ, എന്തിനാ ഈ വയ്യാത്ത പണിക്ക് നിക്കണേ. തനിക്ക് ഒട്ടും വയ്യാന്നുള്ള കാര്യം എനിക്കറിയാം രേഖ. പക്ഷെ ഞാൻ പറഞ്ഞ നീ എന്താ അനുസരിക്കാത്ത? സ്വന്തം കാര്യം തന്നെ നോക്കാറില്ല. കുഞ്ഞൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ. കുഞ്ഞനൊന്നും സംഭവിക്കില്ല, എനിക്കൊരു കുഴപ്പമില്ലെന്നേ. ഐ ആം റിയലി സോറി തിരുമേനി. നിങ്ങള് ഹോമം തുടങ്ങിക്കോളൂ. കണ്ടല്ലേ മുത്തശ്ശി, ഇവക്ക് ഒട്ടും വയ്യ. എന്നിട്ടും ഈ ചടങ്ങ് പൂർത്തിയാക്കാൻ വേണ്ടി ഇരിക്കുന്ന ഇരിപ്പുണ്ടല്ലേ. തൽക്കാലം ഇതൊക്കെ മതി, ഇനി ചടങ്ങൊന്നും വേണ്ട. രേഖയ്ക്ക് തൽക്കാലം കുറച്ചു നേരം വിശ്രമിക്കണം. അതുകൊണ്ട് ചടങ്ങുകളൊക്കെ ഇനി പിന്നെ. ബൈണിക്ക് ഇത് ആദ്യം ഒരു കളേ. നിങ്ങൾ ആണുങ്ങൾ എന്തിനാ പെണ്ണുങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത്? പൂജയും ഹോമവും എന്താണെന്ന് നിനക്കറിയില്ലെങ്കിൽ രേഖയ്ക്കെങ്കിലും അതിന്റെ മഹത്വം എന്താണെന്ന് അറിയണ്ടേ? ഗർഭിണികൾക്ക് ഈ സമയത്ത് ക്ഷീണം ഉണ്ടാവും. പ്രഗ്നൻസിയിൽ ഇതൊക്കെ വളരെ സാധാരണയാണ്. അതിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഈ ഹോമം ഉപേക്ഷിച്ച് പോകണമെന്നുണ്ടോ? ഇതിന്റെ പേരിൽ എന്തെങ്കിലും അപശകനം ഉണ്ടായാൽ അത് ജീവിതകാലം മുഴുവൻ എല്ലാവരുടെ മനസ്സിലൊരു പോറലായിരിക്കും. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഈ പൂജ നമ്മൾ രേഖയ്ക്കും അവളുടെ കുഞ്ഞിനും വേണ്ടിയാണ് നടത്തുന്നത്. നിങ്ങൾ ആണുങ്ങൾക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. നീ ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് ആലോചിച്ചു നോക്ക്.
നിങ്ങളുടെ കുഞ്ഞിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ ഇങ്ങനൊരു ഹോമം ഏർപ്പാടാക്കിയത്? തന്നെ ഇത് തീരുന്നു വരെയൊന്ന് ക്ഷമിക്ക. നീയായിട്ട് ഇതിനൊരു തടസ്സം നിൽക്കാതെ. വേണ്ട, എനിക്ക് ഈ പൂജ പൂർത്തിയാക്കണം. രാഘവ് എനിക്കൊന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? പ്ലീസ് താനൊന്ന് ദേഷ്യപ്പെടാതിരിക്കെ. I am absolutely okay. തിരുമേനി, നിങ്ങൾ പൂജ തുടങ്ങിക്കോളൂ. ഈ അപശകനമെന്ന് പറയുന്ന കാര്യങ്ങളൊന്നും ഇല്ലരേക്ക്. ഉണ്ട് രാഘവ്, തനിക്ക് രാഘവ് സീരിയസ്നെസ് മനസ്സിലാക്കാതെ നീ എന്തെങ്കിലും പറയരുത്. അവൾ പറയുന്നത് അങ്ങോട്ട് അനുസരിക്ക്. നിങ്ങളോടുള്ള ബഹുമാനം കൊണ്ടല്ലേ കനക വലിച്ച് ഇതൊക്കെ ചെയ്യുന്നത്? എനിക്കും ബാലുവിന് പോലും അത്രയും സ്ഥാനം തന്നിട്ടില്ല. ഒന്നുമില്ലെങ്കിലും ഹീരയുടെ കാര്യം ഓർത്തിട്ടെങ്കിലും ദയവേത് ഹോമം പൂർത്തിയാകുന്നത് വരെ ഇവിടെ ഒന്ന് അടങ്ങിയിരിക്ക. രേഖ അവക്ക് കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞ സ്ഥിതിക്ക് തുടങ്ങിയ പൂജ പൂർണ്ണമാകുന്നത് വരെ ഒന്നും മിണ്ടാതിരുന്നൂടെ രാഘവ്. വിറക് കഷ്ണങ്ങളെല്ലാം നനഞ്ഞു പോയല്ലോ, ഇനി എങ്ങനെയാ അത് ജ്വലിപ്പിക്കുക? അത് സാരമില്ല തിരുമേനി, ഉണങ്ങിയ വിറകുകൾ ഇനിയും കിട്ടും. ഇനി അതിന്റെ പേരിൽ ഈ ഹോമം മുടക്കാൻ നിൽക്കണ്ട. വന്നേ സുധേ. ഇത്രയും മതിയായിരിക്കും. ആ, ഇത് ധാരാളമാണ് സുധേ. ഇന്നെന്റെ ജാതകത്തിൽ യാതൊരു ദോഷവുമില്ലാത്ത ദിവസം. രേഖ അവിടെ നിന്ന് എഴുന്നേൽക്കാതിരുന്നാ മതി. ഹോമം കത്താൻ തുടങ്ങിയ ആ തീ അവളിലേക്ക് ആളിപ്പടരും. അവളോടൊപ്പം അവളുടെ വയറ്റിൽ കിടക്കുന്ന സന്തതിയും അതും ആ തീക്കിരയായിക്കോളും. അതിനിനി അധിക സമയമില്ല. അതാരാ അവിടെ സംസാരിച്ചുകൊണ്ട് നിന്നത്? ആരെ കൊല്ലുന്ന കാര്യം പറഞ്ഞത്? അയ്യോ, ആരുടെയോ കുഞ്ഞിനെ കൊല്ലുന്ന കാര്യമൊക്കെ പറഞ്ഞല്ലോ. രേഖയ്ക്ക് അല്ലെങ്കിൽ തന്നെ ഒട്ടും വയ്യാണ്ടിരിക്കുക. പിന്നതേ ഈ കീറി പറഞ്ഞ തട്ടവും ഇട്ടോണ്ട് എന്റെ മോളി പൂജക്കിരിക്കാൻ ഞാൻ അനുവദിക്കില്ല.